അച്ഛനെയും അമ്മയെയും വിട്ടുപോകുന്ന സങ്കടം ഒരു വശത്ത്, പുതിയൊരു ജീവിതം തുടങ്ങുന്ന സന്തോഷം മറുവശത്ത്. സത്യത്തിൽ താലി കെട്ടും മുമ്പ് കരഞ്ഞുപോയി മീര. മീര അനിലിനെ അറിയാത്തവർ വിരളമായിരിക്കും. നിരവധി സ്റ്റേജ് ഷോകളിലും ടെലിവിഷൻ പരിപാടികളിലും അവതാരകയായ മീര പ്രേക്ഷകർക്ക് സുപരിചിതയാണ്. മിഥുനത്തിലെ അവസാന മുഹൂർത്തത്തിലായിരുന്നു മീരയുടെ വിവാഹം. മല്ലപ്പള്ളി പുരുഷോത്തമൻ നായരുടെയും ലളിതയുടെയും മകൻ വിഷ്ണുവാണ് മീരയുടെ കഴുത്തിൽ താലി ചാർത്തിയത്. അനിൽകുമാറിൻ്റെയും ഗീതയുടെയും ഏക മകളായ മീര തിരുവനന്തപുരത്തുകാരിയാണ്. ബുധനാഴ്ച ആറ്റുകാൽ ക്ഷേത്രത്തിൽ വെച്ച് താലി കെട്ടും കവടിയാർ ഉദയ പാലസ് കൺവെൻഷൻ ഹാളിൽ വെച്ച് വിവാഹ ചടങ്ങുകളും നടന്നു. കേരളീയ വസ്ത്രമണിഞ്ഞായിരുന്നു മീരയും വിഷ്ണുവും അമ്പലത്തിലെത്തിയത്. കൊറോണ വൈറസ് വ്യാപനത്തിൻ്റെ പശ്ചാത്തലത്തിൽ സുരക്ഷാ മാനദണ്ഡങ്ങളും സാമൂഹിക അകലവും പാലിച്ച് വളരെ ലളിതമായാണ് ചടങ്ങുകൾ നടന്നത്. തൻ്റെ ആരാധകർക്കായി വിവാഹ വീഡിയോയും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട്. വീഡിയോ ഇതിനോടകം നിരവധി പേരാണ് കണ്ടത്. സിവിൽ എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ മീര അതിനുശേഷം ജേർണലിസത്തിൽ ഡിപ്ലോമ നേടി. പ്രശസ്ത തിരക്കഥാകൃത്ത് ശങ്കർ രാമകൃഷ്ണൻ മീരയുടെ അർദ്ധ സഹോദരനാണ്. ഈ വർഷം ആദ്യമായിരുന്നു ഇരുവരുടെയും വിവാഹ നിശ്ചയം നടന്നത്. ജൂലൈ ആദ്യം വിവാഹമെന്നായിരുന്നു ആദ്യ തീരുമാനം. തിരുവനന്തപുരത്ത് ട്രിപ്പിൾ ലോക്ക്ഡൗൺ ആയതിനാൽ അന്ന് അത് നടന്നില്ല. പക്ഷേ കൂടുതൽ നീട്ടിവെക്കാൻ ഇരു വീട്ടുകാർക്കും താല്പര്യമില്ലായിരുന്നു. കർക്കടകം തുടങ്ങിയാൽ പിന്നെയും ഒരു മാസം വൈകും. അതിനാലാണ് മിഥുനമാസത്തിലെ അവസാന മുഹൂർത്തത്തിൽ തന്നെ വിവാഹം നടന്നത്. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ കൂടി 50 പേരാണ് വിവാഹത്തിൽ പങ്കെടുത്തത്. കോമഡി സ്റ്റാർസിന്റെ നട്ടലായ ജഗദീഷ് റിസപ്ഷനിൽ പങ്കെടുത്തു. നിശ്ചയം കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞിട്ടായിരുന്നു വിവാഹം. ഇതിനിടെ ലോക്ക്ഡൗൺ വന്നതോടെ പരസ്പരം കാണാനുള്ള അവസരവും ഇല്ലാതെയായി. ഏപ്രിൽ മുതൽ 19 ദിവസം ഇരുവർക്കും പരസ്പരം കാണാൻ കഴിഞ്ഞില്ല. കോവിഡൊക്കെ കഴിഞ്ഞ് വിവാഹ പാർട്ടി നടത്താനും മീരയും വിഷ്ണുവും ആലോചിക്കുന്നുണ്ട്. മലയാളികളുടെ പ്രിയ അവതാരകമാരിൽ ഒരാളായി മാറാൻ മീരയ്ക്ക് ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ കഴിഞ്ഞു. ഏഷ്യാനെറ്റിൽ സംപ്രേക്ഷണം ചെയ്യുന്ന കോമഡി സ്റ്റാർസ് എന്ന പരിപാടിയിലൂടെയാണ് മീരയ്ക്ക് ഇത്രയും പ്രേക്ഷക സ്വീകാര്യത ലഭിച്ചത്. മികച്ചൊരു നർത്തകി കൂടിയായ മീര മിലി എന്ന ചിത്രത്തിലും വേഷമിട്ടിട്ടുണ്ട്. മീരയ്ക്കും വിഷ്ണുവിനും വിവാഹ മംഗളാശംസകൾ.